കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് മാവൂരിൽ രണ്ട് വീടുകൾക്ക് നാശം. പള്ളിയോൾ ചിറക്കൽ താഴം, പുത്തൻപുറക്കൽ ജോണി, കണ്ണിപറമ്പ് പേരാപ്പിൽ മേത്തൽ ജഗദീഷ് എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണാണ് മാവൂരിൽ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. മാവൂർ പള്ളിയോളിന് സമീപം ചിറക്കൽ താഴം പുത്തൻപുരക്കൽ ജോണി എന്ന തോമസിൻ്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. കണ്ണിപ്പറമ്പ് പേരാപ്പിൽ മേത്തൽ ജഗദീഷിൻ്റെ ഓടിട്ട വീടിന് മുകളിലേക്ക് സമീപത്തെ കൂറ്റൻ മാവും കടപുഴകി വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ ജോണിയുടെ വീടിൻ്റെ ടെറസിന് വിള്ളലേറ്റിട്ടുണ്ട്. വിള്ളലിലൂടെ മഴയത്ത് വീട്ടിനകത്തേക്ക് വെള്ളവും ഒലിച്ചിറങ്ങുന്നു. ഡൈനിങ് ഹാളിൻ്റെയും ബെഡ്റൂമുകളുടെയും മുകൾ ഭാഗത്തായുള്ള ടെറസിലാണ് വിള്ളൽ സംഭവിച്ചത്. ഗൃഹനാഥൻ, തോമസിൻ്റെ ഭാര്യ ലിസമ്മയും പേരമക്കളുമായിരുന്നു സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അന്ധനായ തോമസിന് വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല. ആകെയുള്ള കൂരയ്ക്ക് മുകളിൽ തെങ്ങ് വീണത് ഈ കുടുംബത്തെ ഏറെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്തും മറ്റ് മെമ്പർമാരും വീട് സന്ദർശിച്ചു. കണ്ണിപ്പറമ്പ് പേരാപ്പിൽ മേത്തൽ ജഗദീഷിൻ്റെ ഓടിട്ട വീടിന് മുകളിലാണ് സമീപത്തെ കൂറ്റൻമാവ് കടപൊഴുകി വീണത്. കിടപ്പുമുറിയുടെ മുകളിലെ മേൽക്കൂരയും ഓടുകളും ചുമരും തകർന്നു. ജഗദീഷനും ഭാര്യയും മക്കളും വീട്ടിലില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഇവർ ബന്ധുവീട്ടിലായിരുന്നു ഈ സമയം. പുതുക്കി പണിയാനുള്ളത് ഞങ്ങൾ അപേക്ഷിച്ചിട്ടും പിന്നെ അടുത്ത ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് കൊടുക്കാന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നാട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊന്നും ഒരു ക്ലിയർ ഇല്ല. റോഡ് സൗകര്യങ്ങളും ഇല്ല. രണ്ട് ഭാഗത്തോടി അടുവഴിയുള്ളത് അവിടെ കയറി വേണമെന്ന് തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരണമെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പറമ്പിലുള്ള ആൾക്കാരെ ആശ്രയിക്കണം അവിടെ കൊണ്ടുവരണമെങ്കിൽ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ. കിടപ്പുമുറി മുഴുവൻ അവശിഷ്ടങ്ങൾ വീണ നിലയിലാണ്. വീട് തകർന്നതോടെ കുടുംബം ദുരിതത്തിലായി. ഗ്രാമപഞ്ചായത്ത് അംഗം എ പി മോഹൻദാസ് സ്ഥലം സന്ദർശിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ മേച്ചിരിക്കുന്ന് തീർത്തക്കുന്ന് അതുപോലെ തന്നെ പിന്നെ പഴയമുന്ന ഭാഗങ്ങളിൽ ഇന്നലത്തെ ശക്തമായ കാറ്റിനും മഴയ്ക്കും ഭയങ്കരധികം നാശനഷ്ടങ്ങളുണ്ടായി. വീടുകളുടെ മേലും പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ തീർത്തക്കുന്ന് ജഗദീഷിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മാവ് പൊട്ടി വീണിട്ട് അതിൻ്റെ ഒരു ഭാഗം തകർന്ന് വീട്ടിലെ പിന്നെ മേൽക്കൂര തകരാനുള്ള സാധ്യത ഉണ്ടായി. അത് അധികാരികളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പരാതി കൊടുക്കാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.